ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമല്ലേ. ഞാൻ തേണ്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല കിറുങ്ങി അടിച്ച് വരുന്ന ഒരവസ്ഥയിലാണ്, ഒരു 100 അടിച്ചിട്ട് വരുന്ന ഒരവസ്ഥയിലാണ് നടന്നു വരുന്നത് കേട്ടോ. ഞാൻ സാധാരണ ക്യാമറ അങ്ങനെ ഹോസ്പിറ്റലിനകത്ത് എടുക്കാറില്ല. കാരണം നമ്മളെല്ലാവരും പ്രൈവസി നോക്കണം, പേഷ്യൻസിനും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആരുമില്ലാത്ത സമയം നോക്കുമ്പോൾ ഒരു വ്യക്തികൾ പോലും കോറിഡോറിൽ എങ്ങും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ പലരും ചോദിക്കുന്ന ഹോസ്പിറ്റലാണ് കാണിക്കാവുന്ന, ഇത് ജസ്റ്റ് ഒരു കോറിഡോർ മാത്രമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതേണ്ട് ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് നടന്നു വരിക. കാരണം ഞാൻ അവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇവിടെയാണ് കാർ പാർക്ക്. ഇവിടെ പല കാർ പാർക്കുകളുണ്ട്. ഇതൊരു വിസിറ്റേഴ്സ് കാർ പാർക്കാണ്. ഞാൻ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് മുട്ടിമുട്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യാനും ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ കാർ പാർക്കിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടി അവിടെ അനാഥമായി കിടപ്പുണ്ട്. കാരണം പ്രത്യേകിച്ച് വലിയ തിരക്കില്ലല്ലോ. നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഒരുപാട് സ്പേസ് ആയിരിക്കും, പക്ഷേ ഡേ ടൈം ഇതല്ല അവസ്ഥ കേട്ടോ. പിന്നെ കോവിഡൊക്കെ ആയതുകൊണ്ട് പിന്നെയും കുറച്ച് സ്ഥലമൊക്കെ കിട്ടും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, പാർക്കിംഗ് ഭയങ്കര പാടാണ്. ഈ ഫാമിലി എല്ലാവരും കൂടെ വന്ന് കഴിയുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വണ്ടിയാണെങ്കിൽ എന്നെ നോക്കി വായോ വായോ, ഞാൻ തണുപ്പത്തിരിക്കാൻ നിങ്ങളോട് ഒത്തിരി നേരമായി എന്നെ ചൂടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നോക്കി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. മോർണിംഗ്. അപ്പോൾ എന്തായാലും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി വന്ന് കയറിയിരിക്കുവാണ്. ഇന്ന് കുറേ തരകിടയുള്ളൊരു ദിവസമാണ്. നമുക്കൊരു ചെറിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ ഒന്ന് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ തരകിടലൊക്കെ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് എന്താ പറയണ്ടേ, ഇനിയിപ്പോൾ പെട്ടെന്ന് നടന്ന് ഉറങ്ങുക. ഒരു മണിക്കൂർ, ഒന്നൊന്നര മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ അടുത്ത് ഒരു ചേച്ചി ചേട്ടനുണ്ട്, മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്ക് അവരുടെ വെഡിങ് റിസപ്ഷന് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം നമ്മൾ രണ്ടാമത് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പോയില്ല, കഷ്ടമാണ്. അതുകൊണ്ട് എത്രയാണേലും ഞാൻ ഇതുവരെ ഇതിനു മുന്നേ ഇങ്ങനെ ഉറക്കളിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു പാർട്ടിക്കോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരുങ്ങിയിട്ട്, ബോധമില്ലാതുള്ള പോക്കായിരിക്കും, ഒരു ബോധം ഉണ്ടാവും തോന്നില്ല, എന്നാലും സാരമില്ല. ഒരുങ്ങി പാർട്ടിക്ക് പോകുന്നു. പാർട്ടിക്ക് പോയി പെട്ടെന്ന് ഒന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് സുരേഷിന് ഡ്യൂട്ടി ഉണ്ട് ഉച്ചകഴിഞ്ഞ്. പെട്ടെന്നായിരിക്കും എല്ലാം നടക്കാൻ പോകുന്നത്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് വേണിച്ചിരാരും ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് പോകാൻ. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കഴിയുന്നില്ല. ഞാൻ പതുക്കെ ഒന്ന് ഫ്രഷായി എന്തെങ്കിലും ശകലം ഒന്നും കഴിച്ചിട്ട്. ഞാൻ അവൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, അവലും പഴവും. ശരിക്കും സത്യം അക്കരെ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കഴിച്ചിട്ട് ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ. ഉറങ്ങാൻ കിടന്ന ഞാനാണ് പെട്ടെന്ന് ഓർത്ത് എന്നാന്നറിയാമോ, ഈ ഒരു കാര്യം ഞാൻ മറന്നുപോയേന്ന്. എന്താന്നറിയാമോ, ഒരു കാര്യമുണ്ട്, കാണിച്ചു തരാം. എന്തായാലും ഇത് എടുത്തോണ്ട് പോയിട്ട് ബാക്കി കാണിക്കാം. നോക്കിക്കേ, ഈ ചെടിച്ചട്ടി എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, വർക്കിൽ ഇന്നലെ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുതന്ന്. കാരണം അവരുടെ വീട്ടിൽ കുറേ അലോവേര ഉണ്ട്, അത് ഓർഗാനിക് അലോവേരയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞാൽ നിന്നെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു, ക്രിസ്മസിനുള്ള നിൻ്റെ ഗിഫ്റ്റാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വെച്ചില്ലെങ്കിൽ അത് കേടായിപ്പോൾ എന്നെ എടുക്കും എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ എന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ലൊരു പോട്ടാ, സെറാമിക് പോട്ടാണ്. ഇത് പുറത്ത് വെച്ചത് അഴുക്ക, ഇതൊന്ന് കഴുകി എടുത്താൽ സുന്ദരിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിനെ ഞാൻ പ്ലാന്റ് ചെയ്തിട്ട് പിന്നെ ഇതിനെയൊക്കെ കഴുകി എടുക്കുക. എന്തായാലും എനിക്കിത് വെക്കാതിരിക്കാൻ തോന്നിയില്ല. നിങ്ങളെ കാണിച്ചുതരാം, സുന്ദരിയാ ബാ. നിങ്ങളിവിടെ ഒന്നും കണ്ട് ഞെട്ടരുത്, ഇവിടെ മുഴുവൻ ഇല പൊഴിയുന്ന സമയമുണ്ട്. എല്ലായിടത്തും ഇലകളാണ്, കുറേ വാരിക്കളയും പിന്നെയും പിന്നെയും പൊഴിയും. എന്തായാലും പൊഴിഞ്ഞ് തീരാറായി. നമ്മുടെ ആപ്പിൾ മരം കണ്ട് ജസ്റ്റ് കമ്പായി തീർന്നിട്ടുണ്ട്. ഇവിടെ മുഴുവൻ ഇനി ഇലകളൊന്നുമില്ല, എല്ലാം ചില്ലകൾ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അതാ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവൾ കൊണ്ടെത്തുന്ന ചെടി എന്ന് പറയുമ്പോഴേക്കും നോക്കിയേ, ഇത് ഓർഗാനിക് അലോവേരയാണ് കേട്ടോ. ഇതിന് ഓർഗാനിക് സോയിൽ ഉപയോഗിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. അവളെന്തായാലും കുറേ സോയിലൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്. അവളത്തെ ഇതിലായിരുന്നു വളർത്തിക്കൊണ്ടിരുന്നത്. ആളിങ്ങനെ വിൽക്കുന്നതുമാണ് കേട്ടോ എന്നാ എന്നോട് പറഞ്ഞത്. ഇനി എനിക്ക് ഗിഫ്റ്റായിട്ട് കൊണ്ടു തന്നാണ്. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ രണ്ട് തൈകളൂടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ചട്ടിയുടെ വലുപ്പം പോരാന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തോണ്ട് വന്നത്, അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ചെറുത് വെക്കാം. ഇത് വെക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു പോട്ട് വേണം. അപ്പോൾ നമുക്ക് പോട്ട് വാങ്ങിച്ചതിന് ശേഷം വെക്കാം, അല്ലെങ്കിൽ അത് കുളമാകും. കാരണം എൻ്റെ ഇരിക്കുന്ന പോട്ട് നിങ്ങൾ കണ്ടില്ലേ, കാണിക്കാം. ഇതുണ്ടോ, ഇതാണിപ്പോൾ ഞാൻ എടുത്തോണ്ട് വന്ന പോട്ട് എന്ന് പറയുമ്പോൾ ഇത് നല്ല പോട്ടാണ്, സിറാമിക്കിനോട്ട് ഒന്ന് കഴുകി എടുത്താൽ മതി.
അപ്പൊ ഇത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് ഇത് വലിയ ചട്ടി വെക്കുന്നതോറും അത് വലുതായിക്കൊണ്ടേ ഇരിക്കുക. പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് ഇത് വലുതാകത്തുള്ളൂ. അപ്പൊ അത് അതുകൊണ്ട് ഞാൻ ഓർത്ത് വലുതിൽ തന്നെ നമ്മൾ വെക്കാം. ഇവിടെ ഇരിക്കട്ടെ, അടുത്ത ദിവസം പുറത്തു പോകാം നമുക്ക് വാങ്ങിച്ചിട്ട് വെക്കാവേ. ഇത് നമുക്കിപ്പോ തൽക്കാലം വെക്കാം. ഓൾറെഡി സോയിൽ ഉണ്ട് ഇതിനകത്ത്. അപ്പോ നോക്കട്ടെ, അയ്യോ മണ്ണേ. ഓ, അതിനധികം വെള്ളം വേണ്ടല്ലോ. അതുകൊണ്ട് അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞ വിട്ട വെള്ളം ഒന്നും നീ ഒഴിക്കരുത്. അടിപൊളിയാണേ, കുഞ്ഞുങ്ങളെ കാണാനും നല്ല രസമുണ്ടേ. സുന്ദരി എന്റെ കയ്യിലും എല്ലായി. അടിപൊളി, ഇതല്ല ഫ്ലവർ പോലെ നിൽക്കുന്നത്. കണ്ട മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇവിടം, നിങ്ങൾ സുന്ദരിമാരായിട്ട് വളർന്നോളാം. നിങ്ങൾക്ക് വലിയ ചട്ടിയൊക്കെ ഞാൻ വാങ്ങിച്ച് തന്നോളാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ആഞ്ഞും ഉത്സാഹിച്ചും വളരണം. എന്നിട്ട് നമുക്ക് വളർന്ന് 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 വരുമ്പം ഇതിന് കുഞ്ഞുങ്ങൾ വീണ്ടും ഉണ്ടാവും. ഇതിനിടയിൽ ഓൾറെഡി കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങിയതേ. ഇതുണ്ടോ, ഇതാ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ ഒത്തിരി ഉണ്ടതേ. ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളതേ, കേട്ടോ. അവിടെ ഇവിടെ എല്ലാം കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇവരുണ്ടാകുന്നതനുസരിച്ച് നമ്മൾ ഇതിന് ഇതുപോലെ തന്നെ നമുക്ക് വേറെ ചട്ടി മാറ്റി വെക്കാം. അല്ലെങ്കിൽ അതുപോലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മളും എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പം തീർച്ചയായിട്ടും ഇതുപോലെ ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഓരോന്ന് വീതം പറിച്ച് നമുക്ക് കൊടുക്കാം. അവരുടെ വീട്ടിലും ഉണ്ടാവട്ടെ അല്ലേ. അപ്പം ഇത് അലവരുടെ ഗുണം പറയേണ്ട കാര്യമില്ലല്ലോ. അത് കേട്ടത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതിനെ കണ്ടാൽ നല്ല ഫ്ലവർ പോലെ ഇരിക്കും. ഇതിന് പ്രിട്ടിയാണ് ഇവിടെ കാണാൻ. ഇവിടെ ഭയങ്കര സുന്ദരിയല്ലേ, അല്ലേ, നല്ല പ്രിട്ടിയാണ്. അപ്പം പിന്നെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ശരി, ഇതും പറഞ്ഞ് സംസാരിച്ചോണ്ട് ഇത് നടക്കത്തില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എഴുന്നേറ്റിട്ട് ശേഷം ഇനി കാണാൻ പോകുന്നത് അവിടെ വീട്ടിൽ ചെന്നതിന് ശേഷമായിരിക്കും. ഓക്കെ, ഒരുക്കുന്നൊന്നും എടുക്കാൻ സമയം ഉണ്ടാകത്തില്ല. കാരണം ബോധമില്ല, അല്ലാതെ തന്നെ ബോധമില്ല. ബോധമില്ലാതായിരിക്കും എഴുന്നിട്ട് അങ്ങോട്ടും ചെല്ലുന്നത്. അപ്പോൾ ശരി, നമുക്കിപ്പോൾ കാണാം കേട്ടോ. അപ്പം എന്തായാലും ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പം ചേച്ചി ഇവിടെ നല്ല കുക്കിംഗാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മളിവിടെ പാർട്ടിക്ക് വന്നേക്കാണ്. പാർട്ടിക്ക് വന്നപ്പോഴേക്ക് കണ്ടുമുട്ടിയ നമ്മളെ രണ്ട് ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പേര് പറഞ്ഞു എന്തായാലും. എന്റെ പേര് സെലിൻ. സെലിൻ, ഇത് നദീൻ. നദീൻ, സൂപ്പർ പേരാണ്. രണ്ടുപേരും എന്തായാലും കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. ഞങ്ങൾ എല്ലാവരുടെ വളരെ പ്രതീക്ഷിക്കാതാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് കേട്ടോ. നമ്മുടെ ചാനലിലൂടെ ഒക്കെ നമ്മളെ കണ്ട് നമ്മളെ പരിചയമുള്ളതാണ്. അപ്പൊ എല്ലാവരും കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഗൃഹനാഥനെയും ഗൃഹനായികയും നമുക്ക് കണ്ടുമുട്ടാം. നോക്കിക്കേ, ഇതാണ് നമ്മുടെ സ്വന്തം പ്രൈചേട്ടൻ. ഇതാണ് നമ്മുടെ ചേച്ചി. ചേച്ചിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ എന്തുകൊണ്ട് ചേച്ചി ചാനൽ നിർത്തി കളഞ്ഞു പറയും. എന്തുകൊണ്ട് ചേച്ചി നിർത്തി? ചേച്ചിയുടെ റൊമാൻറ്റിക് ബിസി ആയിപ്പോയി. ചേച്ചിക്ക് ഭയങ്കര തിരക്കായി പോയി. ചേച്ചിയുടെ മോളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് റിസപ്ഷൻ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ആർക്കും ഇവിടെ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ വീണ്ടും അത് റീ അറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു ചെറിയ പാർട്ടി ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ട് അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും വരാൻ പറ്റില്ല, ഭയങ്കര സന്തോഷം ചേച്ചി. വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. നമുക്ക് പുതിയ ആളെ കാണാൻ പറ്റി, നേരിട്ട് കാണാൻ പറ്റി. നമ്മള് പുതിയതായിട്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോ അല്ലെ ഓരോരുത്തരെ കണ്ടുപിടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എന്റെ ഇവിടെ രണ്ട് മക്കളാണ് ഉള്ളത്, രണ്ട് ആൺകുട്ടികള്. അവർക്കും ചാനൽ ഉണ്ടത് ഇവിടെ വന്നപ്പോഴേക്കാണ് അറിയുന്നത്. രണ്ട് കുഞ്ഞുകുട്ടന്മാര്, അവരെ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. ചാനലിന്റെ പേര് ജോ ബോയ്സ്. ജോ ബോയ്സ്, ജോ ബോയ്സ് എന്നാണ് ഇവിടെ അറിയുന്നതൊക്കെ. ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് കേട്ടോ. ഇവരെ മനസ്സിലായി സുരേഷിനെ കണ്ടപ്പോഴേ. അവർ ഭയങ്കര സെലിബ്രിറ്റീസ് ആണ്. നമ്മള് വീഡിയോയിൽ കാണുന്നവർ തന്നെയാണ്. നമുക്ക് ഒറ്റ പ്രാവശ്യം കാണുമ്പോഴേ മനസ്സിലാവും അതുപോലെ ഫ്രണ്ട്ലി ആണ്. എന്താ പറയാ, ഒരു ജാനൊന്നും ഇല്ല അല്ലേ. അപ്പൊ ജോബ് ബോയ്സ് എന്ന് പറയുന്ന ചാനലാണ്, കുട്ടികളുടെ ചാനലാണ്. അപ്പൊ എന്തായാലും പറ്റുന്നവരൊക്കെ പോയി കണ്ടു നോക്ക്, എങ്ങനെയാണ്. അവരെ ഇത് സപ്പോർട്ട് ചെയ്യാ, സന്തോഷമല്ലേ കുട്ടികളെ. തീർച്ചയായിട്ടും അവരെ ഒന്ന് കണ്ടു നോക്ക്, എനിക്ക് ഇഷ്ടപ്പെടുക. തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കുട്ടികളുടെ നാളത്തെ വാഗ്ദാനങ്ങളാണ്. ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയായിട്ടും പിന്നെ
ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പുരുഷ കേസരികളെ പരിചയപ്പെടാം. ഇവിടെ വന്നിട്ട് ഇവര് ചോദിക്കുന്നുണ്ട് വെയിറ്റ് ലോസിന്റെ കാര്യം, ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വെയിറ്റ് ലോസിന്റെ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു. അയ്യോ, ഈ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മള് വെയിറ്റ് ലോസിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിറ്റ്രീറ്റ് കപ്പിളിന്റെ. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, അവർ വീണ്ടും പുതിയ ഓഫറുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഹാഫ് പ്രൈസേ ഉള്ളൂ, അവരുടെ ഫീസ് തന്നെ വളരെ കുറവാണ്. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസം എനിക്കൊന്ന് 3,000-4,000 ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ 5 times, 6 times ഒക്കെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഫുഡ് എന്താണ് കഴിക്കുന്നതെന്നും എന്താണ് എക്സസൈസ് ചെയ്യേണ്ടതെന്നും ഒക്കെ അവർ നമ്മളോട് പറയും. ഓരോ ദിവസം നമ്മളെങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാ കാര്യങ്ങളും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് ഇനി പറഞ്ഞപ്പോഴേക്കാണ് പെട്ടെന്ന് ഓർത്തത്. എന്നാൽ പിന്നെ അതിനെപ്പറ്റി കൂടെ പറയാം. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിറ്റ്രീറ്റ് കപ്പിളിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഹാഫ് പ്രൈസേ ഉള്ളൂ. അപ്പോൾ പറ്റുന്നവരൊക്കെ പോയി ജോയിൻ ചെയ്യാം. അപ്പോൾ വേണ്ട, ഞാൻ പറഞ്ഞ കുഞ്ഞിക്കുട്ടന്മാർ രണ്ടുപേരും ഇതാണ്. ജോ ബോയ്സ് എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര് കേട്ടോ, ജോ ബോയ്സ്. അപ്പൊ മക്കളുടെ പേരെന്ന് പറഞ്ഞേ, വാട്സ് യുവർ നെയിം? ജോൺ. ജോൺ ജോസഫ്. ജോസഫ്, ബ്യൂട്ടിഫുൾ നെയിം ആണല്ലോ. അപ്പൊ ഇവരെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്താ എന്തൊക്കെയാ നിങ്ങളുടെ ചാനലുള്ളത്? വാട്സ് സിറ്റുവേഷൻ ആണ്? വാട്ട് ഡു യു ഡു? വാട്ട് ഷോസ്? എന്തൊക്കെ ചെയ്യുന്നു? So it's they did some few movies, എന്താ പറയുന്നത്, കുറച്ച് ഫേമസ് ബുക്സ് ബെയർഹണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവര് ഫ്ലോറിസ് ലാവ അങ്ങനെ കുറച്ച് തീം ചെയ്തു. പിന്നെ അവര് കുറെ ട്രിപ്പ് ചെയ്യുന്നതിന്റെ കുറെ ഇട്ടു അല്ലേ. പിന്നെ ബിറ്റ്വീൻ ദം ദേ ആർ പ്ലേയിങ് വിത്ത് ഡിഫറെന്റ് ടോയ്സ് ആൻഡ് തിങ്സ് അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു. ജോസഫ് എന്തായാലും 4-year-old ഡിറ്റക്റ്റീവ് ചെയ്തു. ഷോസ് ഫോർ കിഡ്സ്. കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇവർ ഇംഗ്ലീഷിലായിരിക്കും തീർച്ചയായിട്ടും. അതെ, അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും. പിള്ളേരുടെ അല്ലെങ്കിൽ കുട്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക എനിക്ക് തോന്നുന്നു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദിസ് ഇസ് അമ്മാസ് ഉണ്ണിക്കുട്ടൻ. പേര് ലിസ്റ്റിലുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല. അതെന്താ സുരക്ഷേ? ഈ ചേട്ടൻ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല ചേട്ടാ. എന്തോ ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ തേച്ചൊട്ടിക്കേണ്ടി വരുമല്ല. പൊളിച്ചു മീൻ. ഓ, എന്നെ അങ്ങ് കൊല്ലേ, എന്നെ അങ്ങ് കൊല്ലേ. ഇത് കണ്ടിട്ട് ആരൊക്കെ വായിക്കണ കപ്പലോട് എനിക്കറിയത്തില്ല. ചെവിയൊക്കെയുള്ള ചേച്ചി ചട്ടി നല്ല സുന്ദരി. ജപ്പാനിനോ? ഇതെന്താണ് ചേച്ചി? റൊമാൻറ്റിക് ചിക്കൻ. ഓ, ചേച്ചിയുടെ റൊമാൻറ്റിക് ചിക്കൻ. ഓ മൈ ഗോഡ്, ഫുൾ ഓഫ് റൊമാൻസ് ആണ്. Full of romance ആണ് അത്. And then this one? Is it ചേച്ചി ബീഫ്? അയ്യോ, പ്രോൺസ് ഒന്നും ഞാൻ അങ്ങോട്ട് വരുന്നേ ഉള്ളൂ. ഓ, ഇത് കുഞ്ഞുമീൻ വറുത്തത്, പൊടിമീൻ വറുത്തത്. പ്രോണാ ഇത്, അടിപൊളി അടിപൊളി അടിപൊളി. ഓ, കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. തിരക്കേറി ഞങ്ങള് വീട്ടിൽ പോകാൻ പോവാണ്. ചെന്നിട്ട് ഇനി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണ്ട, അതുകൊണ്ട് പെട്ടെന്ന് ഇരിക്കുന്നതാണ് കേട്ടോ. ചേച്ചി, ചേച്ചിയുടെ ചേട്ടനെ കുക്കിംഗ് വളരെ സൂപ്പർ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. സൂപ്പർ ടേസ്റ്റ് ആണ്. മീനായാലും എന്താ പറയാ, നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ റൊമാൻറ്റിക് ചിക്കൻ ഇന്നൊരു റിസ്ക് ഉണ്ട് റാണിക്ക് അയച്ചോണ്ട് നിങ്ങളെ
എനിക്ക് വയ്യ. അപ്പം എന്തായാലും ചേച്ചിയുടെ റൊമാൻറ്റിക് ചിക്കൻ, ചേച്ചിയുടെയും ചേട്ടൻ ഏതാണ് പറയേണ്ടത്, അപ്പൊ റൊമാൻറ്റിക് ചിക്കനും സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നതാണ്. ചേച്ചിയുടെ ചാനലിന്റെ പേരോട് ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ലളിത പാചകങ്ങൾ എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ചില സാങ്കേതിക കാരണങ്ങളാ ചേച്ചി ഇടയ്ക്ക് നിർത്തി. സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാനതിന് വേണ്ടത് തീർച്ചയായിട്ടും വരണം. സൂപ്പർ ഫുഡാണ്, അതിലിട്ടിട്ടുണ്ടായിരുന്ന ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റൊമാൻറ്റിക് ചിക്കൻ ഉണ്ടാക്കണം എന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാരും പോയി റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടും. ഈ ജപ്പാനിൽ നിന്ന് ഒരു എൻക്വയറി വന്നായിരുന്നു, പാസഞ്ചർ ചോദിച്ചു. ഞാൻ അതിന് 40 കോടി പൗണ്ടാ ചോദിച്ചു. ഇന്ത്യ കൊടുക്കോ കേരളത്തിലേക്കും എല്ലാം? ഇല്ല ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ തൽക്കാലം. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആണ് കേട്ടോ, സിനി. സിനിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ. സൗണ്ട് ബാക്കി എന്നെ കിട്ടിയില്ല എന്ന് പറയത്തില്ലേ. ഏത് ക്യാമറയിൽ നോക്കണം? പൊന്നെ അവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, അതാ പ്രശ്നം. എടുത്തോ മുത്തേ. ഞാൻ എടുത്തെടു. ഓക്കെ ഓക്കെ, ഞാൻ വീഡിയോ എടുക്കണേ. പറഞ്ഞോ. അപ്പോൾ എന്താണ് പറയേണ്ടത്? ഇത് ഇതെല്ലാം നമ്മുടെ സുഹൃത്ത് ചങ്കടി ചങ്കടിപ്പാണ് എല്ലാരും. അപ്പൊ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്നാലും ഇവരെല്ലാം ഇന്ന് കാണാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. നിങ്ങളെ എല്ലാരും ഇവരെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. സോൾട്ട് ആൻഡ് പേപ്പർ ഞങ്ങൾക്ക് എല്ലാം ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. താങ്ക് യു വെരി മച്ച് ചേച്ചി. സൂപ്പർ വീഡിയോസ് ആണ്. കിട്ടാത്തിലുള്ള വിഷമം. ആകെ നമ്മുടെ സമയക്കുറവുകൊണ്ടാണ് അപ്പൊ എല്ലാരും അവരുടെ പരാതികൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നൊരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. ശരിക്കും പറയുകയാണെങ്കിൽ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. ഞങ്ങൾക്കാണ് ഡ്യൂട്ടിക്കും പോണം, എനിക്ക് വന്നിട്ട് ഉറങ്ങിയിട്ട് ഡ്യൂട്ടിക്ക് പോകണം. സുരേഷനാണെങ്കിലും ഡ്യൂട്ടിക്ക് വേണ്ടി തിരക്ക് പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ യുവ മിഥുനങ്ങളാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ ചേട്ടൻ്റെ മോളും മരുമോനുമാണിത്. അവർ വീണ്ടും കേക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കുറച്ച് വെഡിങ് പിക്ചേഴ്സോട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഇവരുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല കുറച്ച് വിശേഷങ്ങളുമായി അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു. ബൈ. മരണം വരെ എങ്ങനെ പിരിയാ.